ഈ വർഷത്തെ പ്ലസ് വൺ തുല്യതാ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലസ് വൺ സോഷ്യോളജിയിലെ മൂന്നാമത് ചാപ്റ്റർ ആയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കാം എന്ന പാഠത്തിൽ ചോദിക്കുന്ന പരമാവധി ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കുക സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിതിൽ പഠിക്കുന്നത് വിവിധ തരത്തിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ കൂട്ടുകുടുംബങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു എന്ന് വാദിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് എ എം ഷ എം ഷ സ്ഥിരമായിട്ട് ചോദ്യം കാണുന്നതാണ് ഇനി ഇതൊരു ആറ് മാർക്ക് തരത്തിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ആറ് മാർക്കിന് വരുന്ന ഷോർട്ട് എസ് രൂപത്തിൽ വരുന്ന ചോദ്യമാണ് ഇത് ഈ പാഠത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സാധ്യതയുള്ളൊരു ചോദ്യമാണ് വ്യത്യസ്ത കുടുംബ മാതൃകൾ ടൈപ്പ് ഓഫ് ഫാമിലീസ് വിവിധ തരം കുടുംബം മാതൃകകൾ ഏതെല്ലാം എന്നുള്ളത് വിശദീകരിക്കുക എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉത്തരമാണ് എഴുതേണ്ടത് മാത്രം പഠിച്ചു വെച്ചാൽ മതി മാതൃസ്ഥാനീയ കുടുംബം പിതൃസ്ഥാനീയ കുടുംബം ഫസ്റ്റ് വാസസ്ഥലത്തെ അടിസ്ഥാനമാക്കിയിട്ട് മാതൃഭവന അധിഷ്ഠിത അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും മാതൃസ്ഥാനീയം പിതൃസ്ഥാനീയം എന്ന് പഠിച്ചു വെക്കുക നവദമ്പതിമാർ വധുവിൻ്റെ മാതാപിതാക്കളൊക്കെ മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് മാട്രി ലോക്കൽ ഫാമിലി ഇത് ഒൻപീടും ചോദിക്കാറുണ്ട് അപ്പോൾ അത് നോക്കും മാട്രി ലോക്കൽ മാതൃസ്ഥാനീയ കുടുംബം മാതാവിൻ്റെ വീട്ടിൽ അല്ലേ അതായത് നവ വധുമാർ നവ ദമ്പതിമാര് വധുവിൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ മാതാപിതാക്കളൊപ്പം താമസിക്കുന്നതിനെയാണ് മാട്രി ലോക്കൽ പാട്രി ലോക്കൽ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉള്ളത് പാട്രി ലോക്കലാണ് നവദമ്പതിമാർ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം അതിനെ പറയുന്ന പേരാണ് പിതൃസ്ഥാനീയ കുടുംബം എന്നുള്ളത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം മാതൃ മേധാവിത്വം മാട്രിയാർക്കലും പാട്രിയാർക്കലും സ്ത്രീക്ക് അധികാരവും ആധിപത്യമുള്ള കുടുംബത്തെയാണ് മാട്രിയാർക്കൽ അല്ലെങ്കിൽ മാതൃ മേധാവിത്വം എന്ന് പറയുന്നത് പിതൃമേധാവിത്വ കുടുംബം എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കൽ ഫാമിലിയാണ് പുരുഷന് അധികാരവും ആധിപത്യവും ഉള്ളത് മൂന്നാമത്തെ ടൈപ്പാണ് വംശ പാരമ്പര്യത്തിനനുസൃതം ഇത് മാറ്റലീനിയലും പാറ്റലീനിയലും മാതൃദായക കുടുംബം അതുപോലെ തന്നെ പിതൃദായ കുടുംബം വംശപരമ്പര മാതാവിലൂടെ പകരുന്നതാണെങ്കിൽ പകർന്നു നൽകുന്നതാണെങ്കിൽ അതിനെ മാതൃദായക കുടുംബം മാറ്റലീനിയൽ ഫാമിലി എന്ന് പറയുന്നു ദെൻ അതേ സമയത്ത് പിതൃദായക കുടുംബം എന്ന് പറഞ്ഞാൽ വംശ പാരമ്പര്യം പിതാവിലൂടെ പകർന്നു നൽകുന്നതാണെങ്കിൽ അത് എന്താണ് പിതൃദായക കുടുംബം ഇത് ആറു മാർക്കിന് ഇത് എന്തായാലും ചോദിക്കും ഇത് പഠിച്ചു പഠിച്ചുവെച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാൽ മതി എന്നുള്ളതാണ് ദെൻ വിവാഹം എന്ന സാർവ ഒരു സാർവത്രിക സ്ഥാപനമാണ് അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ മൂന്ന് മാർക്കിന് ചോദ്യം വരാനുള്ള ഒരു ചോ ഒരു ഒരു ചോദ്യമാണിത് വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ലോകത്തെല്ലായിടത്തും വിവാഹം എന്നുള്ളൊരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് കാണാം അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഏകവിവാഹം ബഹുവിവാഹം രണ്ട് തരത്തിലുള്ള വിവാഹമാണ് ഏകവിവാഹം ബഹുവിവാഹവും അല്ലേ മോണോഗമി അത് നമ്മൾ പറയുന്നത് ഏകവിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളി മാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് ഏകവിവാഹം എന്ന് പറയുന്നു ഓക്കെ ദെൻ ബഹുവിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് ബഹുവിവാഹം എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലുണ്ട് ബഹുഭാരിത്വമുണ്ട് ഒന്നിലധികം ഭാര്യമാരുണ്ട് ഒരാൾക്ക് ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടായതിന് നമ്മൾ ബഹുഭാര്യത്വം എന്ന് പറയുന്നു ദെൻ ബഹുഭർത്തൃത്വം ഓക്കെ ബഹുവിവാഹത്തിൽ ബഹുഭർത്തൃത്വം കാണാൻ സാധിക്കും അതായത് ഒരു സ്ത്രീക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുള്ളതിന് വിവാഹ നിയമങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മൂന്ന് മാർക്കിന് ചോദ്യങ്ങൾ കാണാറുണ്ട് രണ്ട് തരത്തിലുള്ള എൻഡോഗമി എക്സോഗമി ഇത് വൺ മാർക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കും എന്താണ് സ്വഗണ വിവാഹം അല്ലെങ്കിൽ ടു മാർക്കിന് ചോദിക്കും എന്താണ് എക്സോഗമി എന്താണ് അതായത് സ്വന്തം ഗണത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹമാണ് വിവാഹം സ്വന്തം വർഗത്തിൽ നിന്ന് സ്വന്തം ജാതിയിൽ നിന്ന് സ്വന്തം മതത്തിൽ നിന്ന് അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ എൻഡോഗമി സ്വന്തം ഗണത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹമാണ് എന്ത് സ്വഗണവിവാഹം എൻഡോഗമി ദെൻ എക്സോഗമി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു വ്യക്തിക്ക് സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ബഹിർഗണ അല്ലെങ്കിൽ എക്സോഗമി എന്ന് പറയപ്പെടുന്നത് എക്സോഗമി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ബഹിർഗണ വിവാഹം മൂന്ന് മാർക്കിൻ്റെ ചോദ്യം വരുന്നതാണ് ദൻ വാട്ട് ഈസ് കിൻഷിപ്പ് ചോദിക്കാറുണ്ട് ബന്ധുത്വം എന്ന് പറഞ്ഞാൽ വിവാഹം വഴിയോ രക്തബന്ധം രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാവുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം ട്യൂമാർക്കിന് ക്വസ്റ്റ്യൻ കാണാറുണ്ട് ദെൻ തൊഴിൽ വിഭ ഡിവിഷൻ ഓഫ് ലാബർ പറയുന്നത് പ്രവൃത്തിയെ വ്യത്യസ്തമായി അനേകം തൊഴിലുകളായി തരംതിരിക്കുന്നതാണ് തൊഴിൽ വിഭജനം എന്ന് പറയുന്നത് പുരാതന കാലത്ത് നമ്മുടെ ജാതീയത തൊഴിൽ വിഭജനത്തെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോ ജാതിക്കും ഓരോരോ തൊഴിലും വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആധുനിക രാഷ്ട്രങ്ങളിലെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് ഓക്കെ മൂന്ന് സവിശേഷതകളാണ് ഉള്ളത് പരമാധികാരം സോവറിൻറ്റി പൗരത്വം സിറ്റിസൺഷിപ്പാണ് അതുപോലെ തന്നെ ദേശീയത നാഷണാലിസം ഇതാണിത് മതങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷത എന്തെല്ലാം എന്ന് ചോദിക്കാറുണ്ട് നാല് മാർക്കുകൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെഴുതണം വിശ്വാസികളുണ്ടായിരിക്കും ഒരു മതത്തിന് ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ടായിരിക്കും ഒരു ആ ആരാധിക്കാൻ ഒരു സ്ഥലമുണ്ടായിരിക്കും അതുപോലെ തന്നെ ചില ചിഹ്നങ്ങളുണ്ടാകും ഒരു കൂട്ടം ചിഹ്നങ്ങളുണ്ടാകും ഭയഭക്തി വികാരങ്ങൾ ഉദ ഉണർത്തുന്ന അല്ലെങ്കിൽ ആദരവും ഭയഭക്തിയും ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ദൻ ഒമ്പതാമത്തെ ചോദ്യം ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ക്യാപിറ്റലിസം മുതലാളിത്തത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും മതം വലിയ സ്വാധീനം ചെലുത്തിയിട്ടെന്ന് സമ്മർദ്ദിച്ച സാമൂഹ്യശാസ്ത്രജ്ഞനാണ് മാക്സ് വെബ് ഇതൊക്കെ വൺവേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം അപ്പം ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ അപ്പം ഇതിൽ ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ വ്യത്യസ്ത കുടുംബം മാതൃകളും ദെൻ വ്യത്യസ്തമായിട്ടുള്ള ഓക്കെ വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം നോക്കി വെക്കണം മാതൃദായക കുടുംബം പിതൃദായക കുടുംബം ദെൻ മാതൃമേധാവിത്വം പിതൃമേധാവിത്വം അതുപോലെ തന്നെ വംശപരമ്പര വെച്ച് കാണാണെങ്കിലും മാതൃ മാതൃദായക കുടുംബം അതുപോലെ തന്നെ പിതൃദായക കുടുംബം അപ്പോൾ ഇത് ഒരു ആറ് മാർക്ക് ഈ പാഠത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെ വിവാഹത്തിൻ്റെത് ഏകവിവാഹം എൻഡോഗമി എക്സോഗമി ഒക്കെ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റാണ് ജോൺ വീടോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കും എന്താണ് എൻഡോഗമി എന്ന് ചോദിക്കാറുണ്ട് അതായത് സ്വകണ വിവാഹം എന്നറിഞ്ഞാൽ എന്താണ് സ്വന്തം കണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് എക്സോഗമി എന്ന് പറഞ്ഞാൽ സ്വന്തം ഗണത്തിന് പുറത്ത് നിന്ന് ആ രീതിയിൽ പഠിച്ചു വെക്കുക സിംപിളായിട്ട് നിങ്ങൾക്ക് ഈ പാടത്ത് നിന്ന് മാക്സിമം ഉത്തരങ്ങൾ എഴുതാൻ പറ്റും ഈ മെറ്റീരിയൽ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്